കിം ജോങ് ഉൻ ഭരണാധികാരിയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് ഉത്തരകൊറിയ. ഉത്തരകൊറിയയിലെ ഏറ്റവും വിചിത്രമായ 10 നിയമങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. മുടി വെട്ടുന്നതിന് മുതൽ ഒന്ന് ചിരിക്കുന്നതിനോ കരയുന്നതിനു പോലും ഇവിടെ കടുത്ത നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ നിയമങ്ങൾ ലംഘിക്കുന്ന പൗരന് ക്രൂരമായ ശിക്ഷാവിധികൾ നേരിടേണ്ടതായി വരും. നമ്പർ 10. ഉത്തരകൊറിയൻ ഭരണകർത്താവിനെ ദൈവത്തിന്റെ സ്ഥാനത്ത് കാണണമെന്നത് നിർബന്ധമാണ്. നമുക്ക് ഏറ്റവും ആത്മബന്ധമുള്ളയാൾ മരണപ്പെടുമ്പോൾ നാം കരഞ്ഞു പോയേക്കാം. എന്നാൽ രാജ്യത്തിന്റെ തലവൻ മരിച്ചപ്പോൾ രാജ്യത്തുള്ള എല്ലാ ആളുകളും കരഞ്ഞിരിക്കണം എന്ന വിചിത്രമായ ഉത്തരവിറക്കിയ രാജ്യമാണ് ഉത്തരകൊറിയ. മുൻ ഉത്തരകൊറിയൻ തലവനും കിം ജോങ് ഉന്നിന്റെ പിതാവുമായ കിം ജോങ് ഇൽ മരിച്ചപ്പോഴാണ് ഇത്തരമൊരു സംഗതി ഉണ്ടായത്. 2011 December 19 ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമായിരുന്നു ഇതുണ്ടായത്. ഇത് ലോകത്താകമാനം വലിയ വാർത്തയാണ് സൃഷ്ടിച്ചത്. ഈ കഴിഞ്ഞ നാളുകൾക്കിടയിൽ കിം ജോങ് ഉൻ മരിച്ചതായ വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിൽ ദുരൂഹതകളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമ്പർ 9. മനുഷ്യന്റെ ആകാര ഭംഗിയെ വർദ്ധിപ്പിക്കുന്നതിനും മറ്റും സഹായകരമായ ഒന്ന് തന്നെയാണ് മുടി. പല രീതിയിൽ മുടി ചീകിയൊതുക്കി ഇഷ്ടമുള്ള ശൈലിയിൽ വെട്ടുന്നവരായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ. എന്നാൽ നോർത്ത് കൊറിയയിലാകട്ടെ ഗവൺമെന്റ് അംഗീകൃതമാക്കിയ 28 ശൈലികളിൽ മാത്രമാണ് മുടി വെട്ടുവാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ നിയമം ഒരേപോലെ തന്നെ ബാധകമാണ്. ഹെയർ സലൂണുകളിൽ എല്ലാം തന്നെ ഈ മാതൃകകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. ഇനി ഏതെങ്കിലും ഒരാൾ ധിക്കാരപരമായി സ്വന്തം ഇഷ്ടത്തിന് മുടി വെട്ടിയാൽ അയാളെ കഠിനമായ ശിക്ഷാവിധികൾക്ക് വിധിക്കുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ച 28 ശൈലികളിൽ 18 സ്ത്രീകൾക്കും 10 പുരുഷന്മാർക്കും വേണ്ടിയുള്ളതാണ്. ഇതിനെതിരായിട്ടുള്ള രീതിയിൽ തന്റെ സൗകര്യപൂർവ്വം മുടി വെട്ടിയ ഒട്ടനവധിയായ കൊറിയൻ ജനങ്ങളാണ് ശിക്ഷാവിധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്പർ 8. ലോകത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. എന്നാൽ നോർത്ത് കൊറിയയിൽ ബൈബിൾ വിലക്കിയിരിക്കുകയാണ്. പ്രധാനമായും മത സ്വാതന്ത്ര്യത്തിന് നോർത്ത് കൊറിയയിൽ സ്ഥാനമില്ല. ഔദ്യോഗികമായി ഇതിനെ ഒരു നിരീശ്വര രാജ്യമായി തന്നെ വിലയിരുത്തുന്നു. ഭരണഘടന മതവിശ്വാസങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പു തരുന്നുണ്ട് എങ്കിലും ഒരു മതത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുവാനോ വിശ്വസിക്കുവാനോ സർക്കാർ അനുവദിക്കുകയില്ല. ഭരണാധികാരിയെ ദൈവമായി കാണണമെന്ന ആജ്ഞയാണ് ഭരണകർത്താവായ കിം ജോങ്ങിനുള്ളത്. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ബൈബിൾ കണ്ടെത്തിയാൽ ഗുരുതരമായ ശിക്ഷാവിധികളാണ് നേരിടേണ്ടതായി വരുന്നത്. അത് ഒരു സഞ്ചാരിയായ ഉത്തരകൊറിയനല്ലാത്ത വ്യക്തിയാണെങ്കിൽ ജയിലിലേക്ക് പോവുകയും ആ രാജ്യത്തെ പൗരനാണെങ്കിൽ മരണത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. നമ്പർ 7. ടെലിവിഷൻ വാർത്തകളിലൂടെയും മറ്റും ലോക വിവരങ്ങൾ നിരവധിയായി അറിയുന്നവരായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ. പല രീതിയിലുള്ള പരിപാടികൾ ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ നോർത്ത് കൊറിയയിൽ ആകെയുള്ളത് 3 TV ചാനലുകളാണ്. അതാകട്ടെ നോർത്ത് കൊറിയൻ സർക്കാരിന്റെ കീഴിലുള്ളതാണ്. സർക്കാരിന്റെ ഏതെങ്കിലും പരിപാടികളോ അറിയിപ്പുകളോ മാത്രമാണ് ഈ ചാനൽ വഴി സംപ്രേഷണം ചെയ്യുകയുള്ളൂ. 21st കൂടി എല്ലാ രാത്രികളിലും ഇവിടെ പവർ കട്ട് സാധാരണയാണ്. 21st കൂടി ഇവിടെ എല്ലാ രാത്രികളിലും പവർ കട്ട് ഉണ്ടാകും. രാജ്യം മുഴുവനായി ഇരുട്ടിലാകുന്ന അവസ്ഥയാണുള്ളത്. സംസ്ഥാനങ്ങളിലെ ഊർജ പ്രതിസന്ധി കാരണം വീടുകൾക്ക് ആവശ്യമായ വൈദ്യുതി വിതരണം ചെയ്യുവാൻ കഴിയാത്തതാണ് ഇതിന് കാരണം. ആയതിനാൽ തന്നെ ഉള്ള TV ചാനലുകൾ ശ്രവിക്കുന്നതിനുള്ള സമയം പോലും ജനങ്ങൾക്ക് ലഭിക്കാറില്ല. നമ്പർ 6. ഭൂരിഭാഗം ഉത്തരകൊറിയക്കാർക്കും കാർ സ്വന്തമാക്കാൻ കഴിയുകയില്ല. രാജ്യത്തെ കാറിന്റെ വിപണി വളരെ ചെറുതാണ്. വളരെ കുറച്ചെണ്ണം കാറുകൾ മാത്രമാണ് നോർത്ത് കൊറിയയിൽ പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ഇത് ഉപയോഗിക്കുന്നതാകട്ടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആളുകളും മിലിട്ടറി ഉദ്യോഗസ്ഥരുമായിരിക്കും. ഇതുകൂടാതെ നോർത്ത് കൊറിയയിലെ ഓട്ടോമേറ്റീവ് വ്യവസായം ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെ പോലെ അത്ര വേഗതയുള്ളതല്ല. നോർത്ത് കൊറിയയിലെ പ്രധാന കാർ ബ്രാൻഡ് എന്നറിയപ്പെടുന്നത് പോങ്വിയോ മോട്ടോഴ്സ് ആണ്. പ്രതിവർഷം 4000 to 5000 വരെ കാറുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഉത്തരകൊറിയയ്ക്ക് ശേഷിയുണ്ട്. എങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയും ഉപരോധവും കാരണം ശരാശരിയിൽ താഴെ മാത്രമാണ് ഇവിടെ വാഹനങ്ങൾ നിർമ്മിക്കുകയുള്ളൂ. നമ്പർ 5. തങ്ങളുടെ ആണവായുധ പരിപാടിയുടെ മേൽ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വിശ്വസ്തത പ്രകടിപ്പിക്കുന്നതിനുമായി 70 തുടർച്ചയായി അധ്വാനിക്കുവാൻ ഉത്തരകൊറിയൻ സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. സ്വാഭാവിക ജോലി കഴിഞ്ഞതിനു ശേഷവും ജോലി ചെയ്യുവാൻ ഇവിടുത്തെ ജനങ്ങൾ നിർബന്ധിതരാവുകയും ചെയ്തു. ഇതിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭമാണ് സർക്കാരിന് ഉണ്ടായത്. നിങ്ങൾ 3 ചൈനീസ് യുവാനോ അല്ലെങ്കിൽ US നൽകിയാൽ നിങ്ങൾക്ക് ഔദ്യോഗികമായി 1 അവധിയെടുക്കാം എന്ന പ്രഖ്യാപനവും സർക്കാർ പുറത്തിറക്കുകയും ചെയ്തു. ഒരു ക്യാമ്പയിൻ എന്ന രീതിയിലാണ് സർക്കാർ ജനങ്ങൾക്ക് മുൻപിലേക്ക് ഇത്തരമൊരു ആശയം കൊണ്ടുവന്നത്. ഇതുവഴി രാജ്യം വലിയ രീതിയിലുള്ള സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്തിയെന്നും ഭരണകൂടം പറയുന്നു. നമ്പർ 4. ഒരു സ്ഥലം സന്ദർശിക്കുവാനെത്തുന്ന സഞ്ചാരികൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്ഥലത്തെ ചിത്രങ്ങൾ പകർത്തുക എന്നത്. എന്നാൽ നോർത്ത് കൊറിയയിൽ ഇത് സാധ്യമല്ല. ഇതുകൂടാതെ രാജ്യത്തെ പട്ടിണിയെയോ ദുഷിച്ച അവസ്ഥയെയോ സംബന്ധിച്ച ദൃശ്യങ്ങൾ പകർത്തുന്നതും പ്രചരിക്കുന്നതും ഗുരുതരമായി കുറ്റമായി കരുതപ്പെടുന്നു. അതുപോലെ തന്നെ സൈനികർ സൈനിക സൗകര്യങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ എടുക്കുന്നതും നിയമത്തിന് എതിരായി കരുതപ്പെടുന്നു. എന്നാൽ കൊറിയയുടേതായ നിരവധി മനോഹരമായ ഫോട്ടോഗ്രാഫുകളുമുണ്ട്. ഇതുകൂടാതെ ക്യാമറയോ ഫോണുകളോ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്നു
ചെയ്യുന്നതിനുള്ള നിരവധിയായ മാനദണ്ഡങ്ങളും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ ഏറെ പ്രതിസന്ധികളാണ് നോർത്ത് കൊറിയയിലുള്ളത്. നമ്പർ 3. 2015 തുടക്കത്തിൽ രാജ്യത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും സൈനിക സേവനം നിർബന്ധിതമാക്കുവാൻ ഉത്തരകൊറിയൻ സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. രാജ്യത്ത് കുറഞ്ഞുവരുന്ന സൈനിക ശക്തി മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രധാന ഉദ്ദേശം. 1957 മുതൽ 18 മുതൽ 35 വരെ പ്രായമുള്ള പുരുഷന്മാർ നിർബന്ധിതമായും സൈനിക സേവനം നടത്തേണ്ടതായിട്ടുണ്ട്. സ്ത്രീകൾ പ്രധാനമായും പരേഡുകളിലും മറ്റു പരിപാടികളിലുമാണ് പ്രാതിനിധ്യം കൂടുതലായി തെളിയിക്കേണ്ടതായി വരുന്നത്. എന്നാൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പല രീതിയിലുള്ള ലൈംഗിക ഉപദ്രവങ്ങൾ ഉയർന്ന സൈനികരാലും ഉദ്യോഗസ്ഥരാലും സ്ത്രീകൾ നേരിടുന്നുണ്ട്. നമ്പർ 2. കുറ്റത്തിനുള്ള ശിക്ഷയുടെ കാര്യത്തിലും ഈ രാജ്യം ഏറെ വിചിത്രത പുലർത്തുന്നുണ്ട്. കുടുംബത്തിലെ ഒരാൾ കുറ്റം ചെയ്താൽ അത് അയാളുടെ മാത്രമായിരിക്കില്ല ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്നത്. കുടുംബക്കാരുൾപ്പെടെ അടുത്ത 3 തലമുറ ഈ കുറ്റം ചെയ്തതായി കണക്കാക്കി വരുന്നു. തുടർന്ന് അതിനു തക്ക ശിക്ഷാവിധികൾ നൽകുകയും ചെയ്യുന്നു. കൂടാതെ ഇവിടുത്തെ ശിക്ഷാവിധികൾ എന്ന് പറയുന്നത് ഏറെ മാരകമായ രീതിയിലുള്ളതാണ്. ഇത് ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സഹായിക്കുന്നുണ്ട്. എങ്കിലും വലിയ രീതിയിലുള്ള ചൂഷണങ്ങളാണ് ഉത്തരകൊറിയൻ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ജനങ്ങളെ കൊന്നെടുക്കുവാൻ കൊറിയൻ ഭരണകൂടം മടിക്കാറില്ല. നമ്പർ 1. രാജ്യത്തിന്റെ സർവ്വ പരമാധികാരി കിം ജോങ് ഉൻ ആണ്. തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള സ്ഥാനാർത്ഥിയും ഇയാൾ തന്നെ. കാലാകാലങ്ങളായുള്ള തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ ഇയാൾക്ക് തന്നെ വോട്ട് ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി വോട്ട് ചെയ്തില്ലെങ്കിൽ അയാളെ കുറ്റക്കാരനായി കണ്ട് കടുത്ത ശിക്ഷാവിധികൾക്ക് വിധിക്കുകയും ചെയ്യുന്നു. ഇതെത്ര വിചിത്രമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഏറെ നാളുകളായി കൊറിയയിലെ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണിത്. ഇവിടുത്തെ വോട്ടിങ്ങിനായുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതലാണ്. ഓരോ 5 വർഷം കൂടുന്തോറും ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തും.